എ വി ഗോപിനാഥ് ഇപ്പോഴൊക്കെ തന്നെ നാം വരുന്നൊരു വാർത്ത ശ്രദ്ധിച്ചത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയ്ക്ക് വിലക്ക് അധ്യക്ഷൻ കെ സുധാകരൻ അപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ രണ്ട് കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ട് ആ ആർജവം അവർ കാട്ടിയിട്ടുമുണ്ട് എ വി ഗോപിനാഥ് ഈ പട്ടിക വരുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളൊന്ന് പാലക്കാട്ട് ഡി സി സി പ്രസിഡന്റേതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കെതിരെ ഉണ്ടായ അവഗണനകൾ ഒരുപാട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഉമ്മൻചാണ്ടിയും സുധാകരനും പാതിരാത്രിയും പകലുമെല്ലാം താങ്കളുടെ വീട്ടിലെത്തിയാണ് തണുപ്പിക്കാൻ ഒപ്പം നിർത്താൻ ശ്രമം നടത്തിയത് ആ അനുനയ ശ്രമങ്ങളിൽ താങ്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടു വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ ശ്രീ സുധാകരനോടും ഉമ്മൻചാണ്ടിയോടും ചോദിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ താങ്കൾ എന്താണ് പ്രതീക്ഷിച്ചത് ശ്രീ ഗോപിനാഥ് ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാം അവർ ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവർ വന്ന എന്നോട് പറഞ്ഞ ഞാൻ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് ശരിയെന്ന് തോന്നിയപ്പോൾ പാർട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് സംസാരിച്ചതാണ് അത് പാലിക്കേണ്ട ഉത്തരവാദിത്വ ചുമതല അവരുടേതാണ് അത് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അവരാണ് പറയേണ്ടത് ഡി സി സി അധ്യക്ഷ പദവി നൽകുമെന്ന വാഗ്ദാനം ഈ ഒത്തുതീർപ്പ് ഫോർമുലയിൽ അന്നുണ്ടായിരുന്നു അല്ല അത് അവര് മീഡിയയോട് പറഞ്ഞതാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാം രണ്ട് ദിവസം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞു അതൊക്കെ പിന്നെ അവര് പരസ്യമായി പറഞ്ഞ കുറേ വസ്തുതകളാണ് അതിൽ നിന്നും ഇനി ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല ഇപ്പോൾ പുതിയ പട്ടിക വന്നു പാലക്കാട് ഡി സി സി അധ്യക്ഷനായി എത്തിയത് ആദ്യം രണ്ട് തർക്കത്തിലും ഉണ്ടായിരുന്ന പേരല്ല പുതിയ പേരാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ല കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്ത് പുറത്ത് വന്നു കഴിഞ്ഞു ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്ന നേരം വരെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അപ്പോൾ സ്വാഭാവികമായും അത് അംഗീകരിക്കണമല്ലോ അതിൻ്റെ ബാധ്യതയല്ലേ അത് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സമ്മതിക്കുന്നു ശ്രീ എ വി ഗോപിനാഥ് താങ്കളെ അധ്യക്ഷനാക്കുന്നതിൽ ഉയർന്ന പ്രധാനപ്പെട്ട പ്രശ്നം എ വി ഗോപിനാഥ് മുൻപ് പാലക്കാട് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു എന്നതാണ് തുടർ അവസരങ്ങളായിരുന്നു മാനദണ്ഡത്തിലെ കരട് എന്നാൽ വയനാട് മുൻ ഡി സി സി പ്രസിഡന്റിനെ ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നതിൽ ഈ മാനദണ്ഡങ്ങൾ തടസ്സമേ ആകുന്നില്ല ഇരട്ട നീതിയാണോ കോൺഗ്രസിൽ അല്ലാതെ യാഥാർത്ഥ്യോ കോൺഗ്രസ്സിൻ്റെ അകത്ത് ഒരു നയം പ്രഖ്യാപിച്ച നയത്തിൽ ഉറച്ചു നിന്ന് നടപ്പിലാക്കാനുള്ള ബാധ്യത നേതാക്കന്മാർക്കുണ്ട് ആർക്കാണെങ്കിലും അതിലെനിക്കൊരു നീതി വേറൊരാൾക്കും മറ്റൊരു നീതി എന്ന് പറയുന്നത് സ്വാഭാവികമായി അത് പുറത്തു വരുമ്പോൾ തന്നെ ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നേതാക്കന്മാർക്കല്ലേ വേണ്ടത് ഞങ്ങളുടെ അല്ലല്ലോ പക്ഷേ ഇവരിന് ഈ നീതി വിഭജിക്കപ്പെട്ടാലും ചിലർക്ക് ചിലർക്കെന്തുവാകാം ചിലർക്ക് പാടില്ല എന്ന് പറയുന്ന ഈ സമീപനമാണ് കോൺഗ്രസിനെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്

എന്താണ് താങ്കൾക്കൊപ്പമുള്ള പ്രവർത്തകരുടെ വികാരം കാര്യം എപ്പോഴൊക്കെ താങ്കൾ പ്രതിസന്ധി നേരിടുന്നു അപ്പോഴൊക്കെ പെരുമാറു കുറിച്ച് താങ്കളുടെ വീട്ടിലെത്തി ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നവരാണ് പാലക്കാട്ടെ പല കോൺഗ്രസ് പ്രവർത്തകരും അല്ല വന്നവരെ അപ്രസക്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് കെ പി ഹൈക്കമാൻഡും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും വളരെ പഠനം നടത്തി ആഴത്തിൽ പ്രവർത്തകരുടെ ഇറങ്ങിച്ചേർന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് പാലക്കാട് ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പറ്റിയാണ് എന്ന നിലയ്ക്കാണ് എല്ലാവരും മാറ്റി ഓരോ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ന് പറയേണ്ട അധികാരികത നമുക്കില്ല അവരത് ചെയ്തിട്ടുണ്ട് പ്രവർത്തകർ മൊത്തം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് വരെയും പോകാൻ തയ്യാറായ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ അകത്ത് ഇപ്പോൾ വികസിപ്പിച്ച് വന്നിട്ടുള്ളത് ഇതെങ്ങനെ അവസാനിക്കും അല്ലെ എങ്ങനെ ഇത് ഏത് സ്ഥിതിയിലേക്കാണ് ഇത് നീങ്ങുന്നതെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ എന്താ ചോദിച്ചാൽ കോൺഗ്രസിനെ പോലുള്ള ഒരു ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ചില വ്യക്തികളുടെ സ്വാധീനത്തിനെ പ്രസ്ഥാനത്തിനെ തളർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ മഹാപ്രസ്ഥാനം തകർന്നു പോകുന്നല്ലോ എന്നുള്ള ദുഃഖമാണ് ബഹൂരിഭാഗം പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ പ്രതിഫലിക്കാൻ അവസരമുണ്ടായിട്ടുള്ളത് ശ്രീ ഇപ്പോൾ ഉപയോഗിച്ച പഠനം പരീക്ഷണം എന്നൊക്കെ പറയുമ്പോഴും ആ വാക്കുകൾക്കിടയിലൊരു കുത്ത് സമർത്ഥമായി താങ്കൾ വീണ പാർട്ടിയെ വീണ്ടും ഈ പുതിയ തീരുമാനങ്ങൾ അല്ല പാർട്ടി പ്രവർത്തകർ അസ്വസ്ഥരാകുമ്പോൾ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരാണ് അല്ലെങ്കിൽ നേതാക്കന്മാരും അവർ ആഹ്വാനം ചെയ്യുന്നവരാണ് ഇത് ജനമധ്യത്തിൽ എത്തിക്കാനും ജനങ്ങളെ കോൺഗ്രസിലേക്ക് ആകർഷിപ്പിക്കാനുമുള്ള നിരന്തരമായ പ്രവർത്തനം നടത്തുന്നത് പാർട്ടിയുടെ സാധാരണ പാവപ്പെട്ട പ്രവർത്തകരാണ് അവരുടെ മനസ്സ് തളർന്നാൽ എല്ലാം തളരുമല്ലോ അത് അനുഭവങ്ങൾ പഠിച്ചിട്ടില്ലേ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഞാനത് മനസ്സിലാക്കിയ ഒരാളാണ് അതുകൊണ്ട് ഏത് സമയവും ഞാൻ എപ്പോഴും രാപ്പകലില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങളെ മാനിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോയി ചെയ്യുന്ന ഒരാളാണ് എനിക്കിതിൻ്റെ പൂർണ്ണമായ ഫലം എന്താണെന്നുള്ളത് എനിക്കറിയും അതെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്ന് കെ സുധാകരൻ ദില്ലിയിൽ സംസാരിക്കുമ്പോൾ ശ്രീ ഗോപിനാഥ് താങ്കളുടെ പേരും ആ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു അന്ന് അപ്പോഴും സുധാകരൻ പറഞ്ഞത് ഗോപിനാഥുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്നും മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എന്താണ് ആ സെറ്റിൽമെൻറ്റ് അല്ല അങ്ങനെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം സംസാരിച്ച് വരുന്നതും ഇതിൻ്റെ ചില സംസാരങ്ങൾ അണിയറയ്ക്കുള്ളിൽ നടക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു വസ്തുതയാണ് പക്ഷേ നിലപാട് എന്താണെന്നുള്ളത് നാളെ ഞാൻ പതിനൊന്ന് മണിക്ക് എൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയും മടക്കമാണോ അല്ല പ്രതിഷേധത്തിൻ്റെ പ്രസക്തിയില്ല ഇവിടെ തീരുമാനങ്ങളിൽ എൻ്റെതായ അഭിപ്രായങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരുടെയും ശിങ്കിടിയല്ല ആരുടെയും ബിനാമിയല്ല ആരുടെയും താങ്ങി നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തിയ ശീലവും ശൈലിയും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടമാണ് കൊച്ചു നാട് മുതൽ ഇന്ന് വരെ ഞാൻ തുറന്നു പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം പോരാട്ടം തുടരുക അല്ലെങ്കിൽ അന്നത്തെ മൂവ് നടക്കുക എന്നുള്ളൊരു പ്രസക്തി മൂവ് സ്വാഭാവികമായി വരുന്നതാണ് പാർട്ടിയുടെ പ്രവർത്തകരുടെ വികാരങ്ങൾ നിയന്ത്രണാതീതമായി വരുമ്പോൾ ഒരു ചില പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് അത് നമ്മളെല്ലാം ആരും പറഞ്ഞാലും നിർത്താൻ കഴിയില്ലല്ലോ